അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ചേച്ചി 80s തുടങ്ങുന്നത്, സായി ചേട്ടൻ 2020s. അപ്പോൾ എങ്ങനെയായിരുന്നു രണ്ടുപേരുടെ ആ സെറ്റിൻ്റെ വ്യത്യാസം ചേച്ചിക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്? അല്ല, ഇത് തന്നെയാണ്. അതായത് ക്യാരവനില്ലെന്ന് അന്ന് ക്യാരവനില്ല. പിന്നെ ഞാൻ വരുന്ന സമയത്ത് സ്റ്റുഡിയോസാണ്, സ്റ്റുഡിയോകളാണ്, അതിൽ തന്നെയാണ്. അല്ലാതെ തനിച്ച് വീടുകളിലോ, അത് പിന്നെ ശശിയേട്ടൻ്റെ ഒക്കെ പടം കുറേ ഇതായതിന് ശേഷമാണ് അവിടെ തന്നെ ചെന്നൈയിൽ തന്നെയുള്ള ഷൂട്ടിങ്ങിനായിട്ടുള്ള സ്റ്റുഡിയോ വീടുകളുണ്ട്, അവിടെ എടുത്തുകൊണ്ടിരുന്നത്. അവിടെ പിന്നെ മറ്റ് ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അവിടെ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ്. ആർട്ടിസ്റ്റുകൾക്ക് നമ്മൾ തനിച്ച് റൂമുണ്ട്, മേക്കപ്പ് റൂം തനിച്ചുണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് ഇപ്പം ഇന്നത്തെ കാലത്തെന്ന് പറയുന്നത് ക്യാരവൻ പിന്നെ മൊബൈൽ, ഇത് രണ്ടും ഇല്ലെങ്കിൽ, ഇത് രണ്ടും വേണ്ടാന്ന് വെച്ച് കുറച്ച് നേരം ഷൂട്ടിംഗ് സമയത്ത് വേണ്ടാന്ന് വെച്ചാൽ ആ കൂട്ടായ്മ ഇന്നും ഉണ്ട്. അതിന് വ്യത്യാസമൊന്നുമില്ല. ഇന്നെല്ലാവരും അല്ലേ, നമ്മുടെ സെറ്റിൽ അത്രയും ഒന്നിച്ചാണ് എല്ലാവരും ഇരുന്നതും സംസാരിച്ചതും. ആ ഒരു എൻ്റെ മക്കളൊക്കെ, രണ്ട് പെമ്മക്കൾ, ശ്രുതിയും ദിയും ദിവ്യയും മരുമക്കളും, ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഇരുന്നത്. ശരിക്ക് പോകുമ്പോൾ എന്ത് നിരാശയായിരുന്നു. പെട്ടെന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് തീർക്കുകയും ചെയ്തു. എന്നാ പ്രകടമില്ല, എന്നാ ധൃതിയില്ല, പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കും. അങ്ങനെയില്ല, സ്മൂത്തായിട്ട് സൈലൻ്റ് ആയിട്ട് പോയി ഷൂട്ട്. ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല. കുറച്ച് ദിവസം കൂടെ ഇരിക്കാം, കുറച്ച് ഇത് അങ്ങനെ തോന്നി. കാരണം ആ തോന്നലുകൊണ്ടായിരിക്കുമല്ലോ പ്രൊമോഷനിൽ ചേച്ചി ഇത്രയും ദൂരെ ചെന്നൈന്ന് ട്രാവൽ ചെയ്ത് വരുന്നത്. കാരണം നമ്മുടെ ഒരു സന്തോഷമാണ് അല്ലേ ചേച്ചി ഇപ്പം കാണിക്കുന്നത്. അപ്പം അത് ഉറപ്പാണ് അവിടുന്ന്.